I'm hurting... This looks too filtrate.... Ah! A monster appeared! ഒന്നാം വർഷ ചരിത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം എന്ന പ്രമേയമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ വിവിധ തരത്തിലുള്ള പരിണാമ ഘട്ടങ്ങളെക്കുറിച്ചും അവൻ്റെ ജീവിത രീതികളെക്കുറിച്ചുമാണ് നമ്മൾ ഈ പ്രമേയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില പ്രധാന സവിശേഷതകൾ പലപ്പോഴും കാണാറുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ നമുക്കറിയാം മനുഷ്യനെക്കുറിച്ച് പ്രമുഖ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് തന്നെ മനുഷ്യനൊരു യുക്തിപരമായി ചിന്തിക്കുന്ന മൃഗമാണ് കാര്യകാരണസഹിതം കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളാണ് മനുഷ്യൻ അപ്പോൾ ഇതിന് മനുഷ്യനെ അടിസ്ഥാനമാക്കുന്ന അല്ലെങ്കിൽ സഹായകമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് യമങ് ലിവിംഗ് ബീങ്സ് ഇറ്റ് ഈസ് ഹ്യൂമൻസ് എലോൺ ദാറ്റ് ഹാവ് എ ലാംഗ്വേജ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമാണ് ഒരു ഭാഷയുള്ളത് അല്ലെങ്കിൽ ഭാഷയെ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവി വർഗമാണ് മനുഷ്യൻ അപ്പോൾ ഏത് കാലഘട്ടത്തിലായിരിക്കാം ഭാഷ ആവിർഭവിച്ചിട്ടുള്ളത് നമ്മൾ പ്രാചീന കാലഘട്ടത്തെ മനുഷ്യവർഗത്തെക്കുറിച്ച് പഠിച്ചു ഇതിൽ ഏത് കാലഘട്ടത്തിലായിരുന്നിരിക്കാം ഭാഷയുടെ ഉത്ഭവം ദർ ആർ സെവറൽ വ്യൂസ് ഓൺ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് ഭാഷയുടെ വികാസവുമായി ബന്ധപ്പെട്ട് വിവിധ വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വ്യൂസാണ് ഭാഷയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ദി ഫസ്റ്റ് വൺ ഈസ് ഹോമിനഡ് ലാംഗ്വേജ് ഇൻവോൾവ് ജസ്റ്റിസ് ഓർ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഹോമിനഡുകളുടെ ഭാഷയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് കൈചലനങ്ങളും മറ്റു തരത്തിലുള്ള ചെറിയ മൂവ്മെൻസും ഒക്കെയായിരുന്നു രണ്ടാമതായി സ്പോക്കൺ ലാംഗ്വേജ് വാസ് പ്രൊസീഡ് ബൈ വോക്കൽ ബട്ട് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സച്ച് സിംഗിങ് ഓർ ഹമ്മിങ് സംസാര ഭാഷ ആവിർഭവിക്കുന്നതിന് മുമ്പായി വാക്കുകളില്ലാത്ത ശബ്ദേതര ഭാഷയായ സിംഗിങ് ഹമ്മിങ് അതായത് പാട്ട് പാടുക മൂളിപ്പാട്ട് പാടുക ഇത്തരത്തിലുള്ള ലാംഗ്വേജസ് ആയിരുന്നു അല്ലെങ്കിൽ അത്തരം ഭാഷകളായിരുന്നു അവർ അന്ന് ഉപയോഗിച്ചിരുന്നത് ഹ്യൂമൻ സ്പീച്ച് പ്രോബബ്ലി ബിഗാൻ വിത്ത് കോൾസ് ലൈക്ക് ദി വൺസ് ദ് ബിൻ ഒബ്സേർവ്ഡ് എമംഗ് പ്രിമേറ്റ്സ് പ്രിമേറ്റുകൾ പുറപ്പെടുവിച്ചിരുന്ന ചില ശബ്ദങ്ങളിൽ നിന്നാകാം ഒരു പക്ഷേ മനുഷ്യൻ്റെ സംസാര ഭാഷ ആവിർഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് ഒന്ന് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുന്നതിന് വെർബൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ യൂസിങ് ദി മീഡിയം ഓഫ് എ ലാംഗ്വേജ് ഇസ് നോൺ ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ജസ്റ്റിസ് ഓർ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഈസ് നോൺ ആസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഈ രണ്ട് തരത്തിൽ നമ്മൾ ആശയവിനിമയം നടത്താറുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഹ്യൂമൻസ് മേ ഹാവ് പൊസസ്ഡ് എ സ്മോൾ നമ്പർ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് ആദ്യഘട്ടങ്ങളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സംസാര ശബ്ദങ്ങൾ മാത്രമേ അവൻ ഉപയോഗിച്ചിരുന്നുള്ളൂ ഗ്രാജുവലി ദ മേ ഹാവ് ഡെവലപ്ഡ് ഇൻ ദു ലാംഗ്വേജ് ക്രമേണ ഇത് ഭാഷയായ വികാസം പ്രാപിച്ചിട്ടുണ്ടാകാം നമുക്കറിയാം പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യ വിഭാഗങ്ങൾ ആസ്ട്രോപിത്തക്കസ് അല്ലെങ്കിൽ ഹോമിനഡ് ഹോമിനോയിഡ് വിഭാഗത്തിൽപ്പെട്ട കാറ്റഗറീസിൽപ്പെട്ട വിഭാഗങ്ങൾ ഇവരെല്ലാം ഭാഷയ്ക്ക് പകരമായി പലതരത്തിലുള്ള ശബ്ദങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അത്തരത്തിലുള്ള ഒരു ചിത്രം നിങ്ങൾക്കിവിടെ കാണാം ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇത്തരത്തിലുള്ള മനുഷ്യ വിഭാഗങ്ങൾ ഗ്രണ്ട് അഥവാ മൂളൽ അതുപോലെ തന്നെ ഹൂട്ട് അഥവാ കൂക്കി വിളിക്കൽ അതുപോലെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പദങ്ങൾ ഇത്തരത്തിലുള്ള ഇവയെല്ലാമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷമുള്ള കാല അതിനുശേഷം കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവൻ സാധാരണ രീതിയിലുള്ള ഹലോ തുടങ്ങിയ ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ മറ്റ് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാനായി ശ്രമിച്ചിരുന്നത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകുന്നു ബെൻഡിഡ് സ്പോക്കൺ ലാംഗ്വേജ് എമേർജ് എപ്പോഴായിരുന്നു സംസാര ഭാഷ ഉത്ഭവിച്ചത് ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് ദി ബ്രെയിൻ ഓഫ് ഹോമോ ഹാഡ് സൺ ഫീച്ചേഴ്സ് വിച്ച് വുഡ് ഹാവ് മേഡ് ഇറ്റ് പോസിബിൾ ഫോർ ദം ടു സ്പീക്ക് സാധാരണയായി വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വാദഗതി എന്ന് പറയുന്നത് ഹോമോ ഹെബിലിസിൻ്റെ തലച്ചോറിന് സംസാരിക്കുന്നതിന് അനുയോജ്യമായ അല്ലെങ്കിൽ സംസാരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു ബ്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്രെയിൻ സംസാരിക്കാൻ തക്ക തരത്തിലുള്ളതായിരുന്നു എന്ന് വിശ്വസിക്കും ലാംഗ്വേജ് മേ ഹവ് ഡെവലപ്ഡ് ആ സേളിയസ് ടു മില്ലിയനേഴ്സ് എഗോ ഏകദേശം രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഭാഷ ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ബ്രെയിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് മറ്റുള്ള ജീവജാലങ്ങളുടെ ബ്രെയിൻ സൈസിനേക്കാൾ അല്ലെങ്കിൽ ബ്രെയിനിനേക്കാൾ വളരെ വലിപ്പമേറിയതാണ് ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്കൊരു ചിമ്പാൻസിയുടെയും ഒരു ഹ്യൂമിൻ്റെയും മനുഷ്യൻ്റെയും തലച്ചോറ് നിങ്ങൾക്ക് ഇവിടെ കാണാം ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ത്രീ ടൈംസ് ബിഗർ ദാൻ ആൻ എബ്സ് ബ്രെയിൻ ഒരു ചിമ്പാൻസിയുടെ തലച്ചോറിനേക്കാളും മൂന്നിരട്ടി വലിപ്പമുള്ളതാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോർ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് അതായത് ഭാഷ ആവിർഭവിക്കുന്നതിന് ഉണ്ടായ മറ്റൊരു അതിൻ്റെ പരിണാമത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു വോക്കൽ ട്രാക്ടിന്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ദി വോക്കൽ ട്രാക്റ്റ് വാസ് ഇമ്പോർട്ടൻ്റ് ഹിയർ വോക്കൽ ട്രാക്റ്റ് മീൻസ് സ്വനപേടകം എന്ന് പറയും ഇത് ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് രൂപപ്പെട്ടിട്ടുണ്ടാവുക അപ്പം നമ്മളിവിടെ വോക്കൽ ട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞു സ്വനപേടകം എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം തരംഗങ്ങൾ അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നതിൻ്റെ അടിസ്ഥാനമായ ഘടകം എന്താണ് വോക്കൽ ട്രാക്റ്റ് എന്ന് പറയുന്നത് ദി പാസേജേഴ്സ് എബോ ദ ലാരിങ്സ് ത്രൂ വിച്ച് എയർ പാസസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് ഇൻക്ലൂഡിങ് ബക്കാൽ oral, nasal and pharyngeal cavities is vocal tract. അതായത് നമ്മൾ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഭാഗം അല്ലെങ്കിൽ ശബ്ദം കടന്നു പോകുന്ന ആ ഭാഗം അതിന് ശബ്ദനാളം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ലാരിങ്സ് എന്ന് പറയും അവിടെയാണ് നമ്മുടെ ശബ്ദ ഉത്പാദനം നടക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ബക്കാൽ ക്യാവിറ്റി ബക്കാൽ ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വായ് മൗത്ത് അതുപോലെ ആ മൗത്തിൻ്റെ ഭാഗങ്ങൾ വായുടെ ഭാഗങ്ങളാണ് അതിൽ പ്രധാനമായും ചുണ്ട് നാവ് അതുപോലെ തന്നെ പല്ലുകൾ ഇവയെല്ലാം ചേർന്ന് വരുന്നതാണ് അതുപോലെ നമ്മുടെ മൂക്ക് ഫനാൻഷിയൽ ക്യാവിറ്റി അന്നനാളം ഇവയെല്ലാം കൂടി സംയോജിക്കുന്ന ഭാഗമാണ് വോക്കൽ ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ബക്കൽ ക്യാവിറ്റിയുടെ ഒരു ചിത്രം നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ രണ്ട് വിഭാഗം അതായത് ഒരു ഐപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു ഹ്യൂമനിൻ്റെയും ഒരു ചിമ്പാൻസിയുടെയും ഒരു ഹ്യൂമൻ്റെയും വോക്കൽ ട്രാക്റ്റിൻ്റെ ചിത്രം നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചിമ്പാൻസിയുടെ വോക്കൽ ട്രാക്റ്റിലെ ലാരിങ്സ് എന്ന് പറയുന്ന ശബ്ദനാളം എന്ന് പറയുന്നത് കഴു അതിൻ്റെ കഴുത്തിന് മുഗൾ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ലാരിങ്സ് അല്ലെങ്കിൽ ശബ്ദനാളം എന്ന് പറയുന്നത് കഴുത്തിന് തൊട്ട് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്വനപേടകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചിമ്പാൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ആഹാരം വിഴുങ്ങിയിറക്കാനും അതുപോലെ തന്നെ ശ്വാസോഛ്വാസം നടത്താനും കഴിയും എന്നാൽ മനുഷ്യന് ഇത് സാധ്യമാണോ അല്ല മനുഷ്യന് ഒരേ സമയത്ത് തന്നെ ശ്വാസോഛ്വാസം നടത്താനും ആഹാരം വിഴുങ്ങി ഇറക്കുവാനും ബുദ്ധിമുട്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വോക്കൽ ട്രാക്റ്റ് കഴുത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാനമാണ് നമ്മെ സംസാരത്തിന് അനുയോജ്യമാക്കി മാറ്റുന്നത് അനദർ സജഷൻ ഈസ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ് അറൗണ്ട് ദ സെയിം ടൈം ആസ് ആർട്ട് ദാറ്റ് അറൗണ്ട് ഫോർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഇയേഴ്സ് പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് ഭാഷയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കലയുടെ ഉത്ഭവത്തിന്റെ അതേ ഘട്ടത്തിൽ തന്നെയായിരുന്നു എന്നാണ് ഏകദേശം നാൽപ്പതിനായിരത്തിനും മുപ്പത്തിയ്യായിരത്തിനുമ്പ ഇടയ്ക്കുള്ള വർഷങ്ങളിലായിരിക്കാം ഇത് രണ്ടും ഉത്ഭവിച്ചത് ദി ഡെവലപ്മെൻറ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജ് ഹാസ് ബീൻ സീനസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ആർട്ട് ദസ് ബോദർ മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഭാഷയും കലയും ഇത് രണ്ടും ഏകദേശം പരസ്പര പൂരകങ്ങളാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഹൺഡ്രഡ്സ് ഓഫ് പെയിൻറ്റിംഗ്സ് ഓഫ് ആനിമൽസ് ഇറ്റ് വാസ് ഡൺ ബിറ്റ്വീൻ തേർട്ടി തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് ഇയേഴ്സ് എഗോ ഹ് ബിൻ ഡിസ്കവേർഡ് ഇൻ ദ കേവ്സ് ഓഫ് ലാസ്കോ ആൻഡ് ഷാവേ ബോത് ഇൻ ഫ്രാൻസ് ആൻഡ് അൽറ്റാവിറ ഇൻ സ്പെയിൻ ഏകദേശം മുപ്പതിനായിരത്തിനും പന്തിരായിരത്തിനും വർഷങ്ങൾക്ക് ഇടയ്ക്ക് നൂറുകണക്കിന് മൃഗങ്ങളുടെ പെയിൻറിങ്ങുകൾ ഫ്രാൻസിലെ ലാസ്ക ഷാവേ അതുപോലെ തന്നെ സ്പെയിനിലെ അൽറ്റാമിറ തുടങ്ങിയ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ചിത്രീകരിച്ചിട്ടുള്ളത് ബൈസൺ അഥവാ കാട്ടുപോത്ത് ഹോഴ്സസ് ഐബക്സ് ഐബക്സ് മീൻസ് മലയാട് ഡിയർ മാമത്സ് മാമത്ത് ഭീമാകാരന്മാരായ ജീവികൾ റിനോസ് കാണ്ടാമൃഗം പോലുള്ള ജീവികൾ അതുപോലെ ലയൻസ് ബിയേഴ്സ് പാന്തേഴ്സ് പുള്ളിപ്പുലി ഹൈനസ് കഴുതപ്പുലി അതുപോലെ തന്നെ ഓൾസ് മൂങ്ങ തുടങ്ങിയ ജീവികളെയെല്ലാം ഈ ഗുഹകളിൽ അവർ ചിത്രീകരിച്ചു ഈ ചിത്രങ്ങളെല്ലാം ലാസ്ക ഷോവേ അൾട്ടാമിറ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ഈ ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം മോർ ക്വസ്റ്റ്യൻ ഹാവ് ബീൻ റേസ്ഡ് ദൻ ആൻസേർഡ് റിഗാർഡിംഗ് ദീസ് പെയിൻറ്റിംഗ് അപ്പം നമ്മളിവിടെ കുറെ ചിത്രങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവയ്ക്കുള്ള ഉത്തരങ്ങളെക്കാൾ കൂടുതലായി ഈ ചോദ്യങ്ങളാണ് പലതും നിലനിൽക്കുന്നത് കാരണം പല ചോദ്യങ്ങൾക്കും നമുക്ക് പൂർണ്ണമായ ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഫോർ എക്സാമ്പിൾ വൈ ഡുസ് ആർ നോട്ട് അതേസ് ഗുഹകളുടെ ചില പ്രദേശങ്ങളിൽ മാത്രം ചിത്രങ്ങളുണ്ട് എന്നാൽ മറ്റ് ചില പ്രദേശങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ചിത്രങ്ങളില്ല വൈ വെയർ സം ആനിമൽസ് പെയിന്റഡ് ആൻഡ് നോട്ട് അതേഴ്സ് ചില മൃഗങ്ങളെ മാത്രം ഈ ഗുഹകളിൽ അവർ ചിത്രീകരിച്ചിരിക്കുന്നു മറ്റുള്ളവയെക്കുറിച്ച് അതിൽ പറയുന്നില്ല വൈ വെയർ മെൻ പെയിന്റഡ് ബോത് ഇൻഡിവിജ്വലി ആൻഡ് ഇൻ ഗ്രൂപ്പ്സ് പുരുഷന്മാരെ പലപ്പോഴും വ്യക്തിപരമായും വ്യക്തികളായും അതുപോലെ തന്നെ സംഘങ്ങളായും ചിത്രീകരിച്ചിട്ടുണ്ട് വെയർ എസ് വിമൻ വെയർ ഡിപിക്റ്റഡ് ഓൺലി ഇൻ ഗ്രൂപ്സ് എന്നാൽ സ്ത്രീകളെ പരിപൂർണമായും സംഘങ്ങളായും മാത്രമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വൈ വെയർ മെൻ പെയിൻറ്റഡ് നിയർ ആനിമൽസ് ബട്ട് നെവർ വിമൻ പുരുഷന്മാരെ പലപ്പോഴും മൃഗങ്ങൾക്ക് സമീപമായി ചിത്രീകരിച്ചപ്പോൾ സ്ത്രീകളെ ഇതേപോലെ ചിത്രീകരിച്ചിട്ടില്ല എന്തായിരിക്കാം അതിൻ്റെ കാരണം വൺ ഈസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹണ്ടിങ് ദി പെയിൻറിങ്സ് ഓഫ് ആനിമൽസ് വേ ആർ അസോസിയേറ്റഡ് വിത്ത് റിച്വൽ ആൻഡ് മാജിക് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വേട്ടയാടൽ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അനുഷ്ഠാനവും അല്ലെങ്കിൽ ഒരു മാന്ത്രികതയുമായിരുന്നു അവർ ഇതിലൂടെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക ദി ആക്ട് ഓഫ് പെയിൻറ്റിംഗ് ഗുഡോബിൻ എ റിച്ചൽ ടു എൻഷർ എ സക്സസ്ഫുൾ ഹൺ വിജയപ്രദമായ അവരുടെ ഒരു വേട്ടയാടൽ പൂർത്തീകരിക്കാനുള്ള ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമായിരിക്കാം ഒരു പക്ഷേ ഈ ചിത്രം അനദർ എക്സ്പ്ലനേഷൻ ഓഫ് ഇഡ് ഈസ് ദാറ്റ് ദീസ് കേവ്സ് കെയർ പോസിബിളി മീറ്റിംഗ് പ്ലേസസ് ഫോർ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഫോർ ലൊക്കേഷൻസ് ഫോർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മറ്റൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇത് ചെറിയ ഒരു വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ അവർക്ക് കൂടിച്ചേരാനുള്ള ഒരു സ്ഥലമായിരുന്നു അവരുടെ സംഘപ്രവർത്തനങ്ങൾക്കായി കൂടിച്ചേരാനുള്ള സ്ഥലമായിരുന്നിരിക്കാം ദീസ് ഗ്രൂപ്പ്സ് ഗുഡ് ഷെയർ ഹണ്ടിങ് ടെക്നിക്സ് ആൻഡ് നോളജ് ഇവർ അവരുടെ വേട്ടയാടൽ സാങ്കേതിക വിദ്യകളും അറിവുകളും പരസ്പരം കൈമാറുകയും അതുപോലെ തന്നെ അത് വരുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാവർത്തി അല്ലെങ്കിൽ വരുന്ന തലമുറകൾക്ക് നൽകുവാനായി അവർ എൻഗ്രേവ് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ എൻഗ്രേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകാം ആക്ച്വലി ദി എബോ അക്കൗണ്ട് ഓഫ് എയർലി സൊസൈറ്റീസ് കാസ്ബീൻ ബേസ്ഡ് ഓൺ ആർക്കിയോളജിക്കൽ എവിഡൻസ് നമ്മളിവിടെ സൂചിപ്പിച്ച ആദിമ സമൂഹങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം പരിപൂർണമായും ആർക്കിയോളജിക്കൽ എവിഡൻസുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് പുരാവസ്തു തെളിവുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ഇത് ഈ ആർക്കിയോളജിക്കൽ തെളിവുകളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഈ കാലഘട്ടത്തെക്കുറിച്ച് ലഭിക്കുന്നില്ല നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ഈ പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വേട്ടയാടൽ സമാഹരണ സമൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഉദാഹരണമായി കുങ്സാൻ കാലഹാരി മരുഭൂമിക്ക് ആഫ്രിക്കയിലെ കാലഹാരി മരുഭൂമിക്ക് സമീപം ഉള്ള കുങ്സാൻ ട്രൈബ് ടാൻസാനിയ പ്രദേശത്ത് അധിവസിക്കുന്ന ഹഡ്സ വിഭാഗത്തിൽപ്പെട്ടവർ അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് മാറി സ്വകാര്യമായൊരു ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അതിൽ നമ്മൾ ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറമേ നിന്നുള്ള ആളുകളെ അവർ എപ്പോഴും ഭയന്നിരുന്നു പുറമേ നിന്നുള്ള ആളുകളെ പലപ്പോഴും കാണുമ്പോൾ ഇവർ കുറ്റിച്ചെടികൾക്ക് സമീപമോ മരങ്ങൾക്ക് പിറകിലോ ഓടി ഒളിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതെ തന്നെ പരാജയപ്പെടുത്തുവാനും അധികാരമുറപ്പിക്കുവാനും പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പക്ഷേ പ്രാചീന സമൂഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ഹണ്ടർ ഗ്യാതറേഴ്സിനെക്കുറിച്ച് കുറിച്ച് വേട്ടയാടൽ സമാഹരണ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ സഹായിക്കുമോ അല്ലെങ്കിൽ സഹായകമാകുമോ ഈ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആന്ത്രപ്പോളജി ആൻഡ് എത്നോഗ്രാഫി വാട്ട് ഈസ് ആന്ത്രപ്പോളജി ആന്ത്രപ്പോളജി ഇസ് എ ഡിസിപ്ലിൻ ദാറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് ഇവല്യൂഷണറി ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആന്ത്രപ്പോളജി അഥവാ നരവംശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ്റെ പെരുമാറ്റത്തിലെ പര പരിണാമ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് ആന്ത്രപ്പോളജി അപ്പോൾ എന്താണ് എത്നോഗ്രാഫി എത്നോഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് കണ്ടംപററി എത്നിക് ഗ്രൂപ്പ്സ് സമകാലിക വംശീയ വിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എത്നോഗ്രാഫി അഥവാ വംശീയ ശാസ്ത്രം ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ എക്സാമിനേഷൻ ഓഫ് ദയർ മോഡ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഇതിൽ പ്രധാനമായിട്ടും അവരുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള ഒരു പഠനം സാങ്കേതികവിദ്യ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങൾ സാമൂഹ്യ ആചാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഇതിൽ സൂചിപ്പിക്കുന്നു ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ എക്സാമിനേഷൻ ഓഫ് ദെയർ മോഡ്സ് ലൈവ്ലിഹുഡ് ടെക്നോളജി ജെൻഡർ റോൾസ് റിച്വൽസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ കസ്റ്റംസ് അടുത്തതായി നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റീസ് ഫ്രം ദി പ്രസൻറ്റ് ടു ദി പാസ്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പഴയ കാലഘട്ടത്തിലുള്ള ഹണ്ടർ ഗ്യാദറേഴ്സ് സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ വെദർ ദി ഇൻഫർമേഷൻ അബൌട്ട് ലിവിങ് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് കുഡ് ബി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് സൊസൈറ്റീസ് ഇന്ന് നിലവിലിരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹണ്ടർ ഗ്യാദറേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യ വിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമോ ആക്ച്വലി ദർ ആർ ടു ഒപ്പോസിങ് വ്യൂസ് ഓൺ ദിസ് ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണ് നിലനിൽക്കുന്നത് ഒരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നത് സ്പെസിഫിക് ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് പഴയ കാലഘട്ടത്തിലുള്ള ആർക്കിയോളജിക്കൽ റിമൈൻസ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അല്ലെങ്കിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഹണ്ടർ ഗ്യാദറും പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരും തമ്മിൽ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു സാമീപ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം ഉദാഹരണമായി സം ആർക്കിയോളജിസ്റ്റ് ഹാവ് സജസ്റ്റഡ് ദാറ്റ് ദി ഹോമിനറ്റ് സൈഡ്സ് ഡേറ്റു ടു മില്യൻ യേഴ്സ് അഗോ എലോൺ ദി മാർജിൻസ് ഓഫ് ലേക്ക് തൃർക്കാന കുഡ് ഹാബിൻ ഡ്രൈ സീസൺ ക്യാംസ് ഓഫ് എയർലി ഹ്യൂമൻസ് ഉദാഹരണമായി ചില പുരാവസ്തു ഗവേഷകർ സൂചിപ്പിക്കുന്നത് രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഹോമിനറ്റ് ആയിരുന്നു ലേക്ക് തുർക്കാന എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഇപ്പോൾ ലേക്ക് തുർക്കാനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ ആൽക്കലൈൻ ലേക്കാണ് തുർക്കാന ലേക്ക് തുർക്കാന എന്ന് പറയുന്നത് ക്ഷാര സ്വഭാവമുള്ള ഉപ്പു രസമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകമാണ് തുർക്കാന എന്ന് പറയുന്നത് അപ്പോൾ ഈ തുർക്കാന ലേക്ക് എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹണ്ടർ ഗ്യാദറേഴ്സ് അവരുടെ ഡ്രൈ സീസൺ ക്യാമ്പ്സ് ആയിരുന്നു അവരുടെ വേനൽക്കാലം അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ ആ പ്രദേശത്ത് അവരുടെ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും അവിടെ താമസിക്കാനായി എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു സച്ചെ പ്രാക്ടീസ് കാസ്ബീൻ ഒബ്സർവ് എമന്ത് ഹഡ്സ ആൻഡ് ദി കുങ്സാൻ ഇന്ന് കാണപ്പെടുന്ന ഹഡ്സ കുങ്സാൻ വിഭാഗത്തിൽപ്പെട്ടവരും ഇത്തരത്തിലുള്ള ഒരു ആചാരം പിന്തുടരാറുണ്ട് പട്സ കുങ്സാൻ വിഭാഗക്കാരുടെ അല്ലെങ്കിൽ ആ ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം അപ്പോൾ നമ്മൾ ഒരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നത് ഇന്നത്തെ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ പ്രാചീന കാലഘട്ടത്തിലുള്ള ഹണ്ടർ ഗ്യാതറേഴ്സിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ബട്ട് ഓൺ ദി അദർ സൈഡ് ആർ സ്കോളേഴ്സ് കു ഫീൽ ദാറ്റ് എത്നോഗ്രാഫിക് ഡാറ്റ കനോട്ട് ബി യൂസ്ഡ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് പാസ്റ്റ് സൊസൈറ്റീസ് ആസ് ഇറ്റ് യു ആർ ടോട്ടലി ഡിഫറെൻറ്റ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വംശീയ വിഭ വിവരണങ്ങൾ അല്ലെങ്കിൽ എത്നോഗ്രാഫിക് ഡാറ്റ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഴയകാല സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രാചീന കാലത്തിലുള്ള ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്നാണ് ഫോർ ഇൻസ്റ്റൻസ് പ്രസൻറ്റ് ഡേ ഹണ്ടർ ഗ്യാദറേ സൊസൈറ്റീസ് പേഴ്സു സെവറൽ അതർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് നമുക്കറിയാം ഇന്നത്തെ വേട്ടയാടൽ സമാഹരണ സമൂഹത്തിൽപ്പെട്ട വ്യക്തികളിൽ പലരും ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും കൂടാതെ തന്നെ പലതരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിലും അവർ പങ്കെടുക്കുന്നുണ്ട് ഏതൊക്കെയായിരിക്കും അവ ദീസ് ഇൻക്ലൂഡ് എൻഗേജ് ഇൻ എക്സ്ചേഞ്ച് ആൻഡ് ട്രേഡ് ഇൻ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് വനോൽപ്പന്നങ്ങൾ ചെറിയ തരത്തിലുള്ള വനോൽപ്പന്നങ്ങൾ കച്ചവടം നടത്തുകയും അതുപോലെ തന്നെ അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുക വർക്കിംഗ് എസ് പെയ്ഡ് ലേബറേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് നെയബറിംഗ് ഫാർമേഴ്സ് സമീപ സമീപ പ്രദേശത്തുള്ള കർഷകരുടെ കൃഷിയിടങ്ങളിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് തൊഴിലെടുക്കുക ഇത്തരത്തിലുള്ള ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ദീ സൊസൈറ്റീസ് ആർ ടോട്ടലി മാർജിനലൈസ്ഡ് ഇൻ ഓൾ സെൻസസ് എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇവർ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇവർ പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ജീവിത രീതി പോലെ ആയിരുന്നില്ല ഇന്നത്തെ മനുഷ്യരുടെ ഇന്നത്തെ ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ ജീവിതം അതുപോലെ തന്നെ അതായത് സ്രിറ്റിൽ കോൺസെൻസസ് റിഗോർഡിംഗ് ദ ഡിവിഷണൽ ലേബർ ഇൻ ഫുഡ് പ്രിക്വയർമെൻറ്റ് ആഹാരം ശേഖരിക്കുന്ന കാര്യത്തിൽ ആഹാരത്തിൻ്റെ കാര്യത്തിലുള്ള ഡിവിഷണൽ ലേബർ അതായത് സ്ത്രീ ആയിരുന്നോ പുരുഷനായിരുന്നോ ഇത്തരത്തിലുള്ള പ്രക്രിയകളിൽ ഏറ്റവും കൂടുതലായി ഏർപ്പെട്ടിരുന്നത് എന്ന് ടുഡേ ജനറലി വിമൻ ഗ്യാദർ ആൻഡ് മെൻ ഹണ്ട് ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് സൊസൈറ്റിയിൽപ്പെട്ട ആളുകളിൽ സ്ത്രീകൾ ഭക്ഷണം ശേഖരിക്കുകയും പുരുഷന്മാർ വേട്ടയാടുകയും ചെയ്യുന്നു പക്ഷേ അതുപോലെ തന്നെ ദർ ആർ സൊസൈറ്റീസ് വെയർ ബോത് വിമെൻ ആൻഡ് വെൻ ഹണ്ട് ആൻഡ് ഗ്യാതർ ആൻഡ് മേക്ക് ടൂൾസ് ചില സമൂഹങ്ങൾ ഇങ്ങനെയാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും വേട്ടയാടുകയും ആഹാരം ശേഖരിക്കുകയും ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് വെറാസ് ദിസ് ഫാക്ടർ ദാറ്റ് എൻഷുവർ എ റിലേറ്റീവ്ലി ഈക്വൽ റോൾ ഫോർ ബോത് മെൻ ആൻഡ് വിമെൻ ഇൻ പ്രസൻറ്റ് ഡേ ഹൺഡർ ഗ്യാതർ സൊസൈറ്റീസ് ഓൾദോ ദർ ആർ വേരിയേഷൻസ് ഒരുപക്ഷെ ഈ ഘടകം അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം സ്ത്രീക്കും പുരുഷനും ഇന്നത്തെ ഹണ്ടർ ഗ്യാദറേഴ്സ് സൊസൈറ്റീസിൽ തുല്യമായ പങ്കാളിത്തമാണുള്ളത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദിസ് മേ ബി ദ കേസ് ടുഡേ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു മേക്ക് എൻ സച്ച് ഇൻഫ്ലുറൻസസ് ഫോർ ദി പാസ്റ്റ് ഇന്നത്തെ സാഹചര്യം ഇതായിരിക്കെ ഹണ്ടർ ഗ്യാദറേഴ്സ് വളരെ വ്യത്യസ്തതകളുണ്ട് അവരുടെ ജീവിത രീതിയിൽ എന്നതായിരിക്കേ പ്രാചീന കാലഘട്ടത്തിലുള്ള ഹണ്ടർ ഗ്യാതറേഴ്സിൻ്റെ ജീവിത രീതിയെ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല എപ്പിലോഗ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു ഉപസംഹാരം ഫോർ സെവറൽ മില്ലിനിയേഴ്സ് ഹ്യൂമൻസ് ലിവ്ഡ് ബൈ ഹണ്ടിങ് വൈൽഡ് ആനിമൽസ് ആൻഡ് ഗ്യാതറിംഗ് വൈൽഡ് പ്ലാന്റ്സ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം മനുഷ്യൻ വന്യമൃഗങ്ങളെ വേട്ടയാടിയും സസ്യങ്ങൾ ശേഖരിച്ചും ജീവിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹാര സമ്പാദന രീതിയിലൂടെ അവൻ ജീവിച്ചു ദൻ ബിറ്റ്വീൻ ടെൻ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് എഗോ പീപ്പിൾ ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി വേൾഡ് ലേൺഡ് ടു ഡൊമസ്റ്റിക് ഇയർ സെർട്ട് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അതിനെ തുടർന്ന് ഏകദേശം പതിനായിരത്തിനും നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും ഇടയ്ക്ക് മനുഷ്യൻ സസ്യങ്ങളെയും മൃഗങ്ങളെയും ഇണക്കി വളർത്തുവാൻ തുടങ്ങി ഇത് പിൽക്കാലത്ത് ഫാമിങ്ങിലേക്കും പാസ്റ്ററാലിസത്തിലേക്കും നയിച്ചു കൃഷിയിലേക്കും അതുപോലെ തന്നെ ഇടയ ജീവിത രീതിയിലേക്കും നയിച്ചു ആക്ച്വലി ഇത് ഷിഫ്റ്റ് ഫ്രം ഫ്രോം ടു ഫാമിംഗ് വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു ആഹാരം മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ നിന്ന് അവൻ സ്വന്തമായി കൃഷി ചെയ്യുന്ന വ്യവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ദി ലാസ്റ്റ് ഐസ് ഏജ് ടു ആൻ എൻ ഐസേജ് തേർട്ടീൻ തൗസൻഡ് എഗോ ആൻഡ് വിത്ത് ദാറ്റ് വാമർ ബെറ്റർ കണ്ടീഷൻസ് പ്രൊവൈഡ് നമുക്കറിയാം അവസാനത്തെ ഹിമയുഗം ഏകദേശം പതിമൂവായിരം വർഷങ്ങൾക്ക് മുൻപ് അവസാനിക്കുകയും അതിനെ തുടർന്ന് വളരെ വാമറായ വളരെ ചൂടുള്ള തണുപ്പ് നിറഞ്ഞ ഒരു കാലാവസ്ഥ രൂപം കൊണ്ടു അസ് എ റിസൾട്ട് കണ്ടീഷൻസ് ആർ ഫേവറിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് ഗ്രാസ് സച്ചസ് വയൽ ബാർലി ആൻഡ് വീറ്റ് ഇതിനെ തുടർന്ന് ബാർലി വീറ്റ് തുടങ്ങിയ ചെടികളുടെ വികാസത്തിലേക്ക് അത് നയിച്ചു അല്ലെങ്കിൽ ഭക്ഷ്യവിഭവങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു വനങ്ങളും അതുപോലെ തന്നെ പുൽമേടുകളും വികസിച്ചപ്പോൾ ചില പ്രത്യേക ജീവജാലങ്ങൾ ആ പ്രദേശത്ത് അതായത് സസ്യങ്ങൾക്ക് സസ്യങ്ങൾ പക്ഷിച്ച് ജീവിക്കുന്ന അതിനനുയോജ്യമായ സാഹചര്യത്തിലുള്ള ചില മൃഗങ്ങൾ രൂപം കൊണ്ടു ചെമ്മരിയാട് അതുപോലെ തന്നെ ഗോട്ട് കാറ്റിൽ പിക് ഡോങ്കി തുടങ്ങിയവയെല്ലാം ഉണ്ടായി ഹ്യൂമൻ സൊസൈറ്റീസ് ബിഗാൻ ടു ഗ്രാജ്വലി പ്രിഫർ ഏരിയാസ് ദാറ്റ് ഹാഡ് ആൻ അബണ്ടൻസ് ഓഫ് വൈൽഡ് ഗ്രാസസ് ആൻഡ് ആനിമൽസ് വളരെയധികം പുൽമേടുകളും അതുപോലെ തന്നെ മൃഗങ്ങളും നിലനിന്ന പ്രദേശത്തേക്ക് മനുഷ്യൻ കൂടുതലായി അധിവസിക്കാൻ തുടങ്ങി

വ്യാപിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഫെറ്റൽ ക്രെസൻറ്റ് ഇവിടുത്തെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമായിരുന്നു മിഡിൽ ഈസ്റ്റിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഫെറ്ററൽ ക്രെസൻറ്റിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് മാപ്പിൽ കാണാം അപ്പോൾ അത് വ്യാപിച്ചിരുന്നത് മെഡിറ്ററേനിയൻ കോസ്റ്റ് മുതൽ സാഗ്രോസ് മൗണ്ടൻസ് വരെയായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രദേശത്ത് ഏകദേശം പതിനായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് പാസ്ട്രാലിസവും ഫാമിങ്ങും ആരംഭിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ മോർ പീപ്പിൾ

ഫാമിംഗ് ആൻഡ് പാസ്റ്ററാലിസം ലെറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെനി അതർ ചേഞ്ചസ് സജ്ജസ് ദ മേക്കിംഗ് ഓഫ് പോട്സ് ഇൻ വിച്ച് ടു സ്റ്റോർ ഗ്രെയിൻ ആൻഡ് അതർ പ്രൊഡ്യൂസ് ആൻഡ് കുക്ക് ഫുഡ് യഥാർത്ഥത്തിൽ കൃഷിയും ഇടയ ജീവിതവും മനുഷ്യനെ പ്രധാനമായും മാറ്റിയത് അവനൊരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി അതിനെ തുടർന്ന് അവൻ ആവശ്യം അവനാവശ്യമുള്ള ഉപകരണങ്ങൾ മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി എന്തിനൊക്കെ വേണ്ടിയായിരുന്നു മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആഹാര ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും അതുപോലെ തന്നെ അവൻ്റെ ആഹാരം പാകം ചെയ്യുവാനും അതോടൊപ്പം തന്നെ പുതിയ ഉപകരണങ്ങൾ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളും അവൻ കണ്ടെത്തി പുതിയ ഉപകരണങ്ങളായ പ്ലോ കലപ്പ പോലുള്ള പുതിയ ഇംപ്ലിമെൻസ് അവൻ അഗ്രികൾച്ചർ കൃഷി ചെയ്യുവാനായി ഉപയോഗിച്ചു ഗ്രാജ്വലി പീപ്പിൾ ബിക്കെയിം ഫെമിലിയർ വിത്ത് മെറ്ററൽ സച്ചസ് കോപ്പർ ആൻഡ് ടിൻ കാലക്രമേണ മനുഷ്യൻ ലോഹങ്ങൾ അതായത് കോപ്പർ ടിൻ പോലുള്ള ലോഹങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ തുടങ്ങി അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലായിരുന്നു വീലുകളുടെ ചക്രങ്ങളുടെ കണ്ടുപിടുത്തം എബൌട്ട് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് എഗോ ഇവൻ ലാർജർ കോൺസെൻട്രേഷൻസ് ഓഫ് പീപ്പിൾ ബി ഗാൻ ലിവ് ടുഗദർ ഇൻ സിറ്റീസ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ നാഗരിക ജീവിതവും ആരംഭിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് മനുഷ്യൻ പ്രധാനമായിട്ടും നിരവധി കാലഘട്ടത്തിലുള്ള പരിണാമ പ്രക്രിയയിലൂടെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എത്തിച്ചേർന്നത് നഗരങ്ങളുടെ വികാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത പ്രമേയത്തിൽ പഠിക്കാം അവസാനമായി ഈ പാഠഭാവവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനമാണ് അനലൈസ് ദി ഡിഫറൻറ്റ് വ്യൂസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ആർട്ട് ഭാഷയുടെയും കലയുടെയും ആവിർഭാവവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വീക്ഷണങ്ങൾ വിശകലനം ചെയ്യുക നെക്സ്റ്റ് ഡിഫൈൻ ദ ടേംസ് ആന്ത്രപോളജി ആൻഡ് എത്നോഗ്രാഫി വംശീയശാസ്ത്രം നരവംശാസ്ത്രം ഈ പദങ്ങളെ നിർവചിക്കുക ഇതോടുകൂടി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഒന്നാമത്തെ പ്രമേയമായ ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ പ്രമേയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക്